അച്ഛാ നമ്മുടെ പ്ലാൻ എന്താ? നമ്മൾ ഇന്ന് മൂന്നാറിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ മറയൂർ വഴി കണ്ടല്ലോ രാവിലെ അല്ലേ. മൂന്നാറിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ആരോൺ കോട്ടേജ്. ആരോൺ. എന്നിട്ട് മറയൂർ, നാളെ മറയൂർ സ്റ്റേ അല്ലേ? നാളെ മറയൂർ പോയിട്ടില്ല, മറയൂർ സ്റ്റേ അല്ല, കാന്തല്ലൂർ സ്റ്റേ. മറയൂർന്ന് പിന്നെയും വേണം കാന്തല്ലൂർക്ക്. കാന്തല്ലൂരിനെ പറ്റി പൊതുവെ പറയാം, യൂറോപ്പിന്റെ അതേ തണുപ്പുള്ള സ്ഥലമാണ്. ഈ തണുപ്പ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആട്ടിളക്കുകൾ എല്ലാം കൃഷി ഉണ്ടാവുന്നു. കാന്തല്ലൂർ അച്ചായന്റെ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? കാന്തല്ലൂരേക്ക് ഇവിടുന്ന് ഒരു 55 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അവര് ഏതോ ഒരാള് കണ്ടുപിടിച്ചിട്ടാണ് തേയിലത്തോട്ടം ആദ്യം മാറ്റിയതെന്ന്. അതിന് പറ്റും ഇവിടെ. അവര് ആലോചിക്കുന്നുണ്ടാവും അവർക്ക് ചായ കുടിക്കാൻ ഇപ്പൊ എന്താ ഒരു മാർഗം. അപ്പോഴാണ് ഹില്ലി ഏരിയ കണ്ടുപിടിച്ചത്. ശരിക്കും നമ്മൾ അതിന് മുമ്പേ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ചൂട് നാട്ടിൽ എന്തിനാ ചായ? രാവിലെ നല്ല അസൽ ചൂടുള്ള കഞ്ഞി, പിന്നെ നെയ്യ്, സംഭാരം അല്ലേ? സംഭാരം ഉച്ചക്ക് സംഭാരം, നെയ്യ്, കഞ്ഞി, നെയ്യിട്ട കഞ്ഞി, പപ്പടം, അതൊക്കെ നമ്മുടെ മാത്രം സാധനങ്ങളല്ല. നമ്മള് കാപ്പിയും കുടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പണ്ടൊന്നും കാപ്പി ഇല്ല, ചായയും കാപ്പിയും അതൊക്കെ അവര് കൊണ്ടുവന്നതാണ് സത്യത്തില്. വണ്ടി ഓടിച്ചു പോവാൻ എത്ര കാലം പറ്റുന്ന പിന്നെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കോവിഡ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും യാത്ര ചെയ്യാന്നുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങള്. അപ്പൊ ഒരു അങ്ങനെ പല തിരിച്ചറിവുകളും തന്നിട്ടുണ്ട് കോവിഡ്. എന്നുവെച്ചാൽ നമ്മള് വിചാരിച്ചത് ലോകം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് അനന്തമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാറ്റിനും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാവും എന്ന്. അത് ഒരർത്ഥത്തിൽ അത് പോസിറ്റീവാണ്, കാരണം നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി കുറച്ചുകൂടെ വിലയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മറ്റേ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള തരത്തിൽ എടുക്കും നമ്മുടെ ജീവിതത്തെ. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് അവസാനം വരെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള തരത്തിൽ. നമ്മള് പാലക്കാട് മണ്ണമ്പറ്റയ്ക്ക് പോകുമ്പോഴേ അതിന്റെ ഈ സൈഡിലിങ്ങനെ മലയില്ലേ, അത് കണ്ടിട്ട് അച്ഛൻ പണ്ട് പറഞ്ഞ ദിനോസർ കിടക്കാന്ന്. ഞാൻ കൊറേ കാലം വിചാരിച്ചത് ദിനോസർ ശരിക്കും കിടക്കാന്ന്. അതിന്റെ വീടാ, അതിന്റെ വീടാ. അവിടെ എത്തുമ്പോഴേക്കും ഒരു 19 വീട് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണോ? അപ്പൊ അതിനുമ്പോ തമിഴന്മാര് മാത്രമേ ഉണ്ടായിരുന്നു. തമിഴന്മാരുണ്ട്, പിന്നെ കാടായി കിടക്കല്ലേ,
അപ്പൊ ഇവിടെ ഇത് കേരളത്തിന് അവകാശപ്പെട്ടാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിയാണല്ലേ ആ തരത്തിലൊരു പ്രോജക്ട് തിരുവിതാംകൂർ രാജാക്കന്മാര് രാജാവല്ല പിന്നെ അപ്പോഴത്തേക്ക് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നതിന് ശേഷം അവരും അത് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കുടിയേറ്റം ഇവിടെ ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചതും കുടിയേറിയവർക്കൊക്കെ പട്ടയം കൊടുക്കേണ്ടി വന്നു അതാണ് അവർക്കൊരു ക്ലെയിം ഉണ്ട് അവരോട് പറഞ്ഞ് കൂടി കൊണ്ടുവന്നില്ലേ. പിന്നെ കൂടുതൽ വന്നിരിക്കുന്നത് കാപ്പിത്തോട്ടം അല്ല ചായത്തോട്ടം പണിയെടുക്കാൻ വേണ്ടിട്ട്. ആൾക്കാര് നമുക്ക് കുതിര വെക്കണം ഇവർക്കൊന്നും വേറൊരു തൊഴിലില്ല ഒരു കാര്യമില്ല എന്റെ ഭർത്താവ് അങ്ങോട്ട് പോവാവശ്യത്തിന് ഇവിടെ കൃഷി ചെയ്യുന്നതാ ഇത് വട്ടവട പോയി 40 കിലോമീറ്റർ അത് നോക്കാൻ വേണ്ടി നല്ല ബോട്ടിന്റെ ഷേപ്പില് അത് നോക്ക അവിടെ ആ കാടും കൂടി നിൽക്കണ ഒരു രൂപം നോക്ക അത് ശരിയല്ലേ ശരിക്കും ബോട്ടിന്റെ പോലെ ഉണ്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആരോൺസ് കോട്ടേജിലാണ് താമസിച്ചത്. ആ മൂന്നാർ ടൗണിൽ നിന്ന് കോളനി റോഡ് എന്ന് പറയും കോളനി റോഡിൽ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ആരോൺസ് കോട്ടേജ്. നല്ല നീറ്റായിട്ടുള്ള താമസമായിരുന്നു. ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്താൽ അവിടെ നിന്ന് അപ്പം തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരാറുണ്ട്. സ്റ്റോക്കൊന്നുമില്ല ഹോട്ടൽ പോലെ. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടതേ അവരുണ്ടാക്കുകയുള്ളൂ. വളരെ നീറ്റായിട്ടുള്ള താമസവും പെരുമാറ്റവും ഒക്കെയായിരുന്നു. റൂംസും ഒക്കെ തന്നെ വളരെ നീറ്റാണ്. റേറ്റും അത് റീസണബിളാണ്. ഞങ്ങളിവിടെ മൂന്ന് പേര് താമസിച്ചിട്ട് 1500 രൂപയെ റൂം റെൻറ്റ് വന്നുള്ളൂ. പിന്നെ ഫുഡിൻ്റെ പൈസയൊക്കെ വന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള രാത്രിയത്തെ ഹോൾട്ട് എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരാണ്. അപ്പോൾ കാന്തല്ലൂരേക്ക് പോകുന്ന വഴിക്ക് മൂന്നാർ വഴിക്കാണ് സോറി മറയൂർ വഴിക്കാണ് കാന്തല്ലൂരേക്ക് പോകുന്നത്. അപ്പോൾ ഓൺ ദ വേ ഇരവികുളം നാഷണൽ പാർക്ക് അവിടെ രാജാമല അങ്ങനെ ഉള്ള ചില സൈറ്റ് കൂടെ കണ്ടിട്ട് കാന്തല്ലൂരേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി കാന്തല്ലൂർ അവിടെ അച്ചായൻ്റെ ഒരു
എസ്കേപ്പ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് രാത്രി ഗ്രേറ്റ് എസ്കേപ്പ് ഗ്രേറ്റ് എസ്കേപ്പ് അവിടെയാണ് ഇന്നത്തെ താമസം. ഈ പൂവുണ്ടോ? ഈ പൂവുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ് ഈ പൂവ് കാണാൻ. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഞങ്ങളത് അന്വേഷിച്ച് നോക്കിയപ്പോ ഈ ക്ലൈമറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പൊന്നൂല് കൊണ്ടേ കൊടുക്കാന്ന്. ഇതിന്റെ മുകളിൽ ഒരു അരിവാളൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ നാട്ടിലെ അതിരാണി പൂവിന്റെ ഒരു വകയിലെ മച്ചൂന്യനായിട്ട് വരും. അതേ സാധനമാണ്. എലിയൊക്കെ എങ്ങനെയാണ്? പൂവ് നല്ല ഭംഗി. ഇതിങ്ങനെ ഒരുപാട് ഇത് ഞങ്ങള് വരുന്ന വഴിക്ക് കുറെ സ്ഥലത്ത് ഈ പൂവ് ഇങ്ങനെ ബൾക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വെള്ള പൂവുണ്ട്. ഇതും ഇവര് പറഞ്ഞ സീസണൽ പൂവാണ്. ഇത് നിറച്ചും ഈ സീസൺ ആവുന്ന സമയത്ത് ഇത് ഫുള്ള് ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാവുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ പൂക്കൾക്കൊക്കെ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് പൂവിന്റെ കളറൊക്കെ. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ ഉണ്ടാവില്ല, കാരണം ഈ ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടാവില്ല. ഇനിയിപ്പ അഥവ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കളർ മാറുന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒരു ടൂറിസ്റ്റ് പറഞ്ഞൊരു സ്ഥലമാണ് ചായ വാങ്ങിക്കാനുള്ള കേന്ദ്രം. നല്ല മണം ചായയുടെ, നല്ല വാസന. ഫൈവ് മിനിറ്റ്സ് നമ്മള് രാജമലയിൽ എത്തുമെന്നാണ് അവര് പറയുന്നത്. ആനന്ദം കൊണ്ട് എങ്ങനെയാ മൂകരാവാ ഉണ്ടാവേപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആനന്ദം കൊണ്ട് മൂകരാവ എക്സ്ട്രീം കേസിൽ അതല്ല ഈ മലകളൊക്കെ ഇങ്ങനെ പോയത് അതാണ് കണ്ട ഒരു മല ഉണ്ടല്ലേ, ആ മലയിപ്പോ യാത്ര ചെയ്യുമ്പോ അതുണ്ടല്ലേ മുകളില് നീലത്തോട്ടായിട്ട് ആ റോഡ് കൂടി നമ്മള് പോകുന്നത്. മൂന്നാറിൽ വരുമ്പോ ഈ യാത്രയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പോയി കാണാനുള്ള ഒരു സാധനം ഇല്ല. ഡെസ്റ്റിനേഷൻ നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ്. അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മള് പ്രൈവറ്റ് ഇവരുടെ പ്രൈവറ്റ് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മള് ഗവൺമെന്റ് ബസ്സിൽ കയറിയിട്ട് പോണം എന്നാണ്. അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ഇത് നമ്മൾ സ്റ്റേ ചെയ്ത മൂന്നാർ ടൗണിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അവിടുന്ന് ആകെ 15 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ നമ്മള് ഇവിടെ എത്തി ചെയ്യാൻ പറ്റുള്ളൂ.